ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ സി ആയിട്ട് ഈ കൊറോണ വൈറസ് എഫക്ട് ചെയ്യാനും അതിലൂടെ നമ്മുടെ ഈ നേസൽ ക്യാവിറ്റിയിലൂടെ ഇത് 100% ശരിയാ എന്താ പറയാ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ കണ്ണട വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല അല്ലേ. അപ്പൊ ഹേ ഗായ്സ്, ബെനിൽ ഫോർ യുവിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കൊറോണ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, കൊറോണ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരോടും മാസ്ക് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെല്ലാവരും ഇപ്പോൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ മാസ്ക് ഇടുന്നുണ്ടെങ്കിലും നമ്മൾ കണ്ണട സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? കൊറോണ വരാൻ ചാൻസസ് ഒന്ന് നമുക്ക് മൂക്കിൽ കൂടെ നോസിലൂടെ വരാൻ പറ്റും. പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ കണ്ണു കൂടെയും കൊറോണ പകരാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ കൊറോണ വന്ന സമയത്ത് തന്നെ പല സ്റ്റഡീസും നടത്തിയിരിക്കുന്നത്, ഇപ്പം അമേരിക്കയുടെ ഓഫ്താൽമോളജി റിസർച്ച് സെൻ്റർ എന്നുള്ള ന്യൂ ഒരു പേപ്പർ അടക്കമുണ്ട് ഇതിനെക്കുറിച്ചിട്ട്, കണ്ണിലൂടെ നമുക്ക് കൊറോണ വരാൻ പറ്റും എന്നുള്ളത്. അതായത് നമ്മുടെ കണ്ണിലുള്ള ഈ പ്രോട്ടീൻസ്, ഇത് കൊറോണ വൈറസിന് പറ്റിയ ഒരു നല്ല റിസപ്റ്ററാണ് പറയുന്നത്. നമ്മുടെ ഈ സോക്കറ്റ് പോലെ കറക്റ്റായിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ സോക്കറ്റിൽ ഫിറ്റ് ചെയ്യുന്ന പോലെ ഈ പ്രോട്ടീനിൽ കൊറോണ വൈറസിന് ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കൊറോണ വൈറസ് എഫക്റ്റ് ചെയ്യാനും അതിലൂടെ നമ്മുടെ ഈ നേസൽ ക്യാവിറ്റിയിലൂടെ നമ്മുടെ കൊറോണയിലെ നോസിലേക്ക് കടക്കാനും പിന്നെ അതിൽ മൂലം നമുക്ക് ലങ്സിലേക്ക് കടക്കാനും ഒക്കെയുള്ള ചാൻസസ് വളരെ ഹൈ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് 100% ശരിയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കില്ല. പക്ഷേ ഞാൻ വായിച്ചറിഞ്ഞതും നമ്മൾ മനസ്സിലാക്കിയും കുറച്ച് കാര്യങ്ങളാണ് ഈ കണ്ണട വെക്കുന്നത് കൊണ്ട് നമ്മുടെ കൊറോണ വൈറസിനെ കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം പലരും ചോദിക്കും ഇത് മെഡിക്കലി കറക്റ്റ് അല്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഐ ഡോണ്ട് ഹാവ് എൻ ആൻസർ, ഞാൻ ചിലപ്പം പറയേണ്ടി വരും അല്ല എന്ന്. പക്ഷേ ഒരു കണ്ണട വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല അല്ലേ. അപ്പോൾ ആ കണ്ണട വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതല്ലേ നല്ലത്. ഇപ്പം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ നേഴ്സസും ഡോക്ടേഴ്സും ഒക്കെ പി പി കിറ്റ് യൂസ് ചെയ്യുന്നത്. പി പി കിറ്റ് യൂസ് ചെയ്യുമ്പോൾ വൺ ഓഫ് ദ ഒരു മേജർ കമ്പണൻ്റ് ആണ് അവരുടെ വലിയൊരു സ്പെക്സ് അല്ലേ. എന്തുകൊണ്ടാണ് അവർ ആ വലിയ കണ്ണട ഇടുന്നത്? ബിക്കോസ് അവരുടെ കണ്ണ് വൈറസിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണല്ലേ അവർ കണ്ണ് ഈ ഒരു സ്പെക്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൊറോണ വൈറസിൻ്റെ സെക്കൻഡ് വേവിൽ ഉണ്ടാവുന്ന വൈറസും കണ്ണിന് ഈസി ആയിട്ട് കൺജക്റ്റിവൈറ്റിസ് ചെങ്കണ്ണ് എന്ന് പറഞ്ഞ അസുഖം വരുത്താൻ വളരെ ഈസി ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? കണ്ണിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ആ ഒരു കൺജക്റ്റിവൈറ്റിസ് വരാനുള്ള ചാൻസ് വരുന്നത് കൊറോണ വൈറസിൻ്റെ ഇമ്പാക്റ്റ് കാരണം. അപ്പം ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാസ്ക് ഉപയോഗിച്ചിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മുടെ കണ്ണിനെയും സുരക്ഷിതമാക്കിയിട്ട് വെക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്കൊരു 500 രൂപയോ 600 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ഗ്ലാസ് ഒരു കണ്ണട ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും അല്ലേ. അപ്പം നിങ്ങളെല്ലാവരും ദയവ് ചെയ്തിട്ട് ആ ഒരു കണ്ണട കൂടെ പറ്റുവാണെങ്കിൽ യൂസ് ചെയ്യുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും എന്നുള്ളത്. അപ്പം ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാകും കണ്ണട വെച്ച് കഴിഞ്ഞാൽ രോഗം വരുമെന്നുള്ളത് അല്ലേ. അപ്പം നിങ്ങൾക്കൊക്കെ അനലൈസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമ്മളെ ചുറ്റുപാട് ഇപ്പം കൊറോണ പേഷ്യൻസ് വരുന്നുണ്ട്, ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കൊറോണ പേഷ്യൻസിൽ എത്ര പേർക്ക് കണ്ണടയുണ്ട്, എത്ര പേർക്ക് കണ്ണടയില്ല എന്നുള്ളൊരു കാര്യം അല്ലേ. അപ്പം നമുക്കറിയാവുന്ന ആൾക്കാരിൽ ഞാനിപ്പോൾ ശ്രദ്ധിച്ചതിൽ 80% ആൾക്കാരും കണ്ണട ഇടാത്ത ആൾക്കാർക്കാണ് കൊറോണ വൈറസ് വന്നിരിക്കുന്നത്. ബാക്കി 20% ആൾക്കാർക്കും കണ്ണട ഇടുന്ന ആൾക്കാർക്ക് കൊറോണ വൈറസ് വരുന്ന സാധ്യത കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതുപോലെ നിങ്ങളും നിങ്ങളെ ചുറ്റുപാട് ശ്രദ്ധിച്ച് നോക്കൂ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു കാര്യം. പിന്നെ അതുപോലെ കണ്ണട യൂസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഒരു കണ്ണട യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ഫുൾ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെ കണ്ണും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ഫ്രെയിംസ് എടുക്കാണ്ട് നല്ല വലിയ ഫ്രെയിമുള്ള നമ്മളെ കണ്ണിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഗ്ലാസ്സസ് എടുക്കുക. ഓക്കെ. ഈ വീഡിയോ കാണുന്ന നമ്മുടെ ഏതെങ്കിലും സ്പെക് ഷോപ്പിൻ്റെ ഓണേഴ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ, ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പറും നിങ്ങൾക്ക് ഇങ്ങനെ പ്ലെയിൻ ഗ്ലാസ് കൊടുക്കാൻ പറ്റുന്ന ഒരു റേറ്റും അതിൽ മെൻഷൻ ചെയ്യുക. അപ്പം ഞാൻ ആ കമൻസ് അങ്ങനെ മൊബൈൽ നമ്പറും നിങ്ങളുടെ റേറ്റും കൊടുത്തിട്ട് വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ റേറ്റിനും നിങ്ങളുടെ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ കമൻറ്റ് എൻ്റെ ഇതിൽ കമൻറ്റ് പിൻ ചെയ്യുന്നതാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അവരുടെ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ സ്പെക് ഷോപ്പുകാർക്ക് നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് അവർക്ക് വീട്ടിൽ എത്തിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ വലിയ ഉപകാരമായിരിക്കും. അപ്പം നിങ്ങൾ ഈ നമ്പർ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കസ്റ്റമേഴ്സിന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഒരു സമ്പ്രദായം കൂടെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകരും
അപ്പം അവർക്കത് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് അത് നിങ്ങൾ അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏരിയയും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പം ഏരിയ സ്പെസിഫിക് ആയിട്ട് ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം കോഴിക്കോടുള്ള ഒരാളാണെങ്കിൽ കോഴിക്കോട് എന്നുള്ള ചൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പം തലശ്ശേരിയുള്ള ഒരാളാണെങ്കിൽ തലശ്ശേരിയും ചൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ. അപ്പോൾ എന്തായാലും എല്ലാവരും സ്റ്റേ സേഫ്. ഇപ്പോഴത്തെ ഒരു നല്ല വേവ് ആണ്. അപ്പോൾ എല്ലാവരും മാസ്ക് യൂസ് ചെയ്യുക, കഴിയുന്നതും കണ്ണടയും കൂടെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതെൻ്റെ ഒരു അനാലിസിസ് മാത്രമാണ്. പലർക്കും ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷേ ഫോർ ആ സേഫ്റ്റി നമുക്കൊരു മെഷറും കൂടെ എടുക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ദിസ് ഇസ് ബെനിൽ സൈനിങ് ഓഫ്. ഓക്കെ.